ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടാവും ചെയ്യും, വയറ് നിറയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം നമുക്ക് ബ്രെഡ് വെച്ചിട്ടാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ രണ്ട് സൈഡും നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷണലാണ്, അത് ഇങ്ങനെ ചെയ്താൽ ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്നിലേക്ക് നമുക്ക് രണ്ടെണ്ണമാണ് വേണ്ടത്. ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് മുട്ടയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു, മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വലിയ പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ടോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെയ്യിൽ ടോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ റെഡും ഗ്രീനും ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു സവാള ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കുക്കുംബറും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെച്ചാലും മതി, ഞാൻ രണ്ടെണ്ണം വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് നാല് ഭാഗത്തു നിന്നും ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ പോർഷനും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് കുറച്ച് സമയം ആ മുട്ടയൊന്നും കരിയാതെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് ചൂടോട് തന്നെ സെർവ് ചെയ്തിട്ട് ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ചീസൊക്കെ മെൽറ്റായി വന്ന് ചൂടോടുകൂടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടവും വയറ് നിറയുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എഫ് ബിയിലാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ എഫ് ബി പേജ് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.